ദാമ്പത്യ ജീവിതത്തില് ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു? അതെ. അപ്പൊ പിന്നെ ഇടക്കിടക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശൻ ഒരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ? പുതിയ ലക്കങ്ങളല്ല, ഒരു 10 കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചുണ്ടെങ്കിൽ ഞാൻ എഴുതിത്തരാം. എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും, പേടിക്കണ്ട. പേടിക്കണ്ട, വേണ്ട. എന്റെ ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ, പിന്നെ വീട്ടിലേക്ക് ഉണ്ട്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലത് വേണോ? നീങ്ങു വാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാൻ ഇപ്പൊ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി, അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്ക് ഇപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടന് എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസ്സിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ, ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്, എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ, ബജ്ജിയിൽ ഉപ്പ് പോരാ. എന്താ ശബ്ദെന്നറിയോ? ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പടന്നെയായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം എന്നൊക്കെ? ആ, അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല, അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുറ്റാണ്. ചുമ്മാ പുളു അടിക്കല്ലേ. മനസ്സു നിറഞ്ഞ നൊമ്പരമേ വിങ്ങി പൊട്ടി കരയരുതേ, കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കുരുത്തൻ കിഴക്കുതിച്ചു, കറുത്ത പെണ്ണേ കരിങ്കുഴലി. നീ ആരാടാ? യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? ഓടാ എന്റെ മുമ്പെന്ന്, ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി. ചെട്ടിത്തറ, ആഗസ്റ്റ് 31. ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി, അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി അറിയുന്നു. ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ഇതുകൊണ്ട് കമ്പോസ് ചെയ്തോളൂ. ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ? പിന്നെ ഇങ്ങനൊക്കെ നടക്കൂ? എടോ, സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു, ചേട്ടൻ അനുജന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോകും അല്ലേ? ആ
അതെങ്ങനാ ചെക്കാവുന്നേ? നല്ലോണം കണ്ടുപിടിച്ച് നോക്ക്. ഓ, ആനച്ചെക്കാണല്ലേ. ഇപ്പൊ ശരിയായി തരാം. അത് പറ്റില്ല, ഈ കുതിരയെ പോലെ എങ്ങനെയാ മന്ത്രി ചാടുന്നത്? ചെസ്സിൽ അങ്ങനെ ഒന്നുമില്ല, എങ്ങനെ വേണം മൂവി. അത് പറ്റില്ല, കള്ളക്കളി ഞാൻ സമ്മതിക്കില്ല. ശരി, കൈയെടു, പുതിയൊരു മൂവ്മെന്റ് നടത്താം. ഇവൻ എന്തൊരു കള്ളനാന്നറിയോ, കണ്ണു തെറ്റിയ കള്ളക്കളി. ചേട്ടത്തെ മോശമൊന്നുമല്ല. പ്രകാശ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ബിനിച്ചേട്ടൻ ചായ വേണോ? വേണ്ടി വന്നേക്കും. നിന്റെ ജോലിക്കാരെയൊക്കെ എന്തായി? ശ്രമിക്കുന്നുണ്ട്. ഉടനെ എങ്ങാനും കിട്ടുമോ? അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ? ബാബ ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത്. പിന്നെ ഞാനോ? യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരക്ഷരം നീ മിണ്ടണ്ട. പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക്? ഓ, അതിന് പ്രത്യേക പ്രായമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ. മനുഷ്യന്റെ ക്ഷമക്കൊരു അതിരൊക്കെ ഉണ്ട്. അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു. ഇതെന്തോന്ന് ജയിലോ? ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ. എന്നാ നീ ജയിലിൽ പോയി പാടറ? ആ, ഇങ്ങനെ പോയാൽ എന്നെ ജയിലിൽ കേറ്റ്. എന്ന് വെച്ചാൽ ചേർന്ന് ഇപ്പൊ എന്താ വേണ്ടത്? നീ ഇവിടുന്ന് പോണം. ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്? മൂക്കറ്റം കുടിച്ച് നാലാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ. എന്നിട്ട് എന്നെ ഉപദേശിച്ച് ഇറങ്ങിയിരിക്കുന്നു. പ്രകാശ കുടിയൻ, മുഴുക്കുടിയൻ. തെറ്റൊന്നല്ല, എത്രയോ വലിയ വലിയ ആളുകൾ കുടിച്ചിട്ടില്ലേ. നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകളെ വേണ്ടതാ ഇല്ലടാ. ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ, ശോഭയെ പറ്റി ഒരു അക്ഷരം പറയരുത്. അതേടാ, നിനക്കത് ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു പെങ്കോന്തനാ. അമ്മേ, എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സ്വന്തം ചേട്ടനെ കള്ളുകൂടി എന്ന് വിളിച്ച നിന്നെ വേർത്ത് വിടില്ലടാ. ഓ, കാണാം. വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറ? ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖവും കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്. ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ, അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാനതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടനും പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി. ആരോട്? എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട. അമ്മയും പ്രകാശനും തങ്കുമണിയും ഒക്കെ അമ്മാവിന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ട. നീ കരയണ്ട, ഞാൻ അമ്മയെ പോയി വിളിക്കാം, ക്ഷമയോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല.